ظهور النساء الكاسيات العاريات ظهور النساء الكاسيات العاريات വളരെ ഗൗരവമുള്ള ഹദീസുകളാണ് ഇതൊക്കെ. നമ്മുടെ വിഷയം അടയാളങ്ങളെ സംബന്ധിച്ചല്ലാത്തത് കൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് ഒരു ഹെഡ്ലൈൻസ് വായിക്കുന്ന പോലെ ഓടിച്ചു പോവുകയാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ട് ചില പെണ്ണുങ്ങൾ, എന്നാൽ അവർ വസ്ത്രം ധരിച്ചില്ല, വിവസ്ത്രയാണെന്ന് പറഞ്ഞുകൂടാ, അർദ്ധവസ്ത്ര ധരിച്ച്. അതുപോലെ തന്നെ യുഗത്രീഹിന്ന ബാധിന്ന വയക്ഷിപ്പിന ബാധ, ശരീരത്തിന്റെ ഒരു ഭാഗം മറക്കുകയും മറ്റൊരു ഭാഗം വെളിവാക്കുകയും ചെയ്ത് അന്യ പുരുഷന്മാർ തന്നെ നോക്കണം, തന്നെ ഒന്ന് തൊടണം, തന്നിലേക്ക് ആകർഷിക്കണം, തന്നെ ഒന്ന് പ്രേമിക്കണം. ആ രീതിയിൽ പെണ്ണുങ്ങൾ വസ്ത്രവിധാനം ചെയ്ത് നടക്കുന്ന കാലം. ശുദ്ധമായ ഹദീസിൽ 1400 കൊല്ലം മുമ്പ് ഹബീബുന റസൂലുള്ളാ സിൻഫാനി മിൻ അഹ്ലിൻ നാർ ലം അറഹുമാ ബഅദ്, രണ്ട് വിഭാഗം ആളുകൾ നരകത്തിലേക്ക് പോകുന്നവരാണ്, ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റിജാലുൽ മഅഹും സിയാതുൻ കദനാബിൽ ബഖർ, ചില നിയമപാലകന്മാരെയാണ് ഹബീബ് തങ്ങൾ ഈ പറയുന്നത്. ചാട്ടവാറുപോലെ ഒരു സാധനം കയ്യിൽ പിടിച്ചിട്ട് ജനങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുന്ന നിയമപാലകന്മാർ. ഞങ്ങൾ പറയുന്നു, ഞാൻ അവരെ കണ്ടിട്ടില്ല, അവർ വരാൻ പോകുന്നവരാണ്. പൊതുജനങ്ങളെ അടിക്കുന്നത്, നിരപരാധികളെ പ്രഹരിക്കുന്നവർ. പിന്നെ പറഞ്ഞു വേറെ ഒരു വിഭാഗം, എന്നാൽ വസ്ത്രമില്ലാതെ നടക്കുന്ന, പൂർണ്ണ വസ്ത്രം ധരിക്കാതെ നടക്കുന്ന പെണ്ണുങ്ങൾ. മുമീലാചുൻ, പ്രേമിക്കാനും പ്രേമിക്കപ്പെടാനും കൊതിച്ചു നടക്കുന്നവർ. മഇലാച്, തന്നിലേക്ക് അന്യൊരു പുരുഷൻ ആകർഷിക്കണം, അവനെന്നെ സ്നേഹിക്കണം, അവനെന്റെ പിന്നാലെ വരണം എന്ന രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അങ്ങനെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന പെൺകുട്ടികളെന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈപിടിച്ച് സ്വഹാബികൾ ബൈഅത്ത് ചെയ്യുമായിരുന്നു. സ്ത്രീകൾ ബൈഅത്ത് ചെയ്യാൻ വരുമ്പോ നബി ഞങ്ങൾ പറയും, ലാ ഉസാഫിഹുൻ നിസാ, എന്റെ ഭാര്യമാരുടെ കൈയല്ലാതെ ഒരന്യ പെണ്ണിന്റെ കൈ ഞാൻ തൊടുകയില്ല. നബി ഞങ്ങൾ സ്ത്രീകൾക്ക് ബൈഅത്ത് ചെയ്തപ്പോൾ കൈ തൊട്ടിട്ടില്ല, അവരോട് നബി ഞങ്ങൾ പറഞ്ഞുകൊടുക്കും. അങ്ങനെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുംതഹനയിലെ ആയത്തുകൾ ഓതും നബി ഞങ്ങൾ, പെണ്ണുങ്ങളെ നിങ്ങൾ അള്ളാഹുവിനനുസരിക്കുമെന്നും നിങ്ങൾ മോഷണം ചെയ്യുകയില്ലെന്നും നുണ പറയുകയില്ലെന്നും കള്ളത്തരം പടച്ചുണ്ടാക്കുകയില്ലെന്നും നിങ്ങൾ അള്ളാഹുവിനെ വെച്ച് സത്യം പറയണം, എനിക്ക് വാക്കു തരണം, പിന്നെ നിങ്ങൾ വ്യഭിചരിക്കുകയില്ലെന്നും പറയണം. അപ്പോഴാണ് ഹിന്ദു ബിൻ സുൽസുബ റളിയല്ലാഹു അൻഹ, അള്ളാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ കടിച്ചു തുപ്പിയിരുന്ന ഹിന്ദ്, അന്നവർ മുസ്ലിമത്തല്ല, പിന്നീട് മുസ്ലിമത്തായി ഇസ്ലാമിലേക്ക് വന്നു. അബൂ സുഫിയാന്റെ ഭാര്യയാണ് ഹിന്ദിനോട്, റളിയല്ലാഹു അൻഹയോട്, അള്ളാഹുവിന്റെ റസൂൽ വിഭജിക്കുകയില്ല എന്ന് വാക്കു തരണമെന്ന് പറഞ്ഞപ്പോ തലയിൽ കൈവച്ചുകൊണ്ടാണ് ചോദിച്ചത്, അവ തസിനിൽ ഹുർറത്തു യാ റസൂലല്ലാ, അടിമ സ്ത്രീകളല്ലാതെ സ്വതന്ത്രകളായ പെണ്ണുങ്ങൾ എപ്പോഴെങ്കിലും വ്യഭിചരിക്കാൻ പോകുമോ നബിയെ? അത് പറയേണ്ടതുണ്ടോ? സ്വതന്ത്രകളായ പെണ്ണുങ്ങൾ അത് ചെയ്യുമോ നബിയെ? അടിമ പെണ്ണുങ്ങളല്ലേ അതൊക്കെ ചെയ്യുന്നത്? ഞങ്ങൾ സ്വതന്ത്രകളല്ലേ? അത് പറയേണ്ടതുണ്ടോ? ഷബീബ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന് മറുപടി കൊടുക്കണം ഹിന്ദേ, ആ നബിയെ ഞാൻ അങ്ങേക്ക് ബൈഅത്ത് ചെയ്തു, നബിയെ ഞാൻ വ്യഭിചരിക്കുകയില്ല. പക്ഷേ എന്നിട്ട് പോലും ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ജാഹിലിയത്തിൽ ജീവിച്ച പെണ്ണിനറിയാം വ്യഭിചാരം അത്രക്ക് മോശമാണെന്ന്. അത്ഭുതത്തോടെയാ ചോദിച്ചത്, അവ തസിനീ ഹുറ സ്വതന്ത്രയായൊരു പെണ്ണത് ചെയ്യോ നബിയെ? പറയേണ്ടതുണ്ടോ? ഞങ്ങളതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഹബീബ് തങ്ങൾ പറയുന്നു, അന്ത്യനാളിനോടടുക്കുമ്പോൾ പെൺകുട്ടികളിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സ്വഭാവം കാണാൻ കഴിയും, എന്നെ നോക്കണം, എന്നെ ആകർഷിക്കണം, എന്റെ കൂടെ വരണം. മഇലാചുൻ മുമീലാചുൻ എന്ന് നബി തങ്ങൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥമതാണ്. പ്രേമിക്കാനും പ്രേമിക്കപ്പെടാനും വേണ്ടി നടക്കുന്ന പെൺകുട്ടികൾ അന്ത്യനാളിന്റെ മുമ്പ് വരുന്നുണ്ട്. ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷേ ആ രണ്ട് വിഭാഗവും നരകത്തിലേക്കെന്ന് ഹബീബുന റസൂലുള്ളാ. ഒട്ടകത്തിന്റെ പൂഞ്ഞവ് നിൽക്കുന്ന പോലെ തലമുടി കുടുമയാക്കി മേലേക്ക് വെച്ച് ഒരു മുടി ഒരു പ്രത്യേക സ്റ്റൈലിൽ തലമുടിയിൽ മേലോട്ട് ഉയർത്തിവെച്ച് മുടികെട്ടിവെച്ച് നടക്കുന്ന പെണ്ണുങ്ങൾ, ഒരു ഒട്ടകത്തിന്റെ പൂഞ്ഞയാടുന്ന പോലെ അവരുടെ തലക്കെട്ടിന്റെ മീതയുള്ള മുടിക്കെട്ടിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ വരുമെന്ന് നബി തങ്ങളുടെ വാക്കുകളിലുണ്ട്.
തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുൽനൽ ജന്നത വലാ യജ്ദിന റീഹഹാ, അവർക്ക് സ്വർഗപ്രവേശനമില്ല, അവരതിന്റെ സുഗന്ധം പോലും അനുഭവിക്കുകയില്ല. എന്നാൽ അതിന്റെ വാസന വർഷങ്ങളോളം ഇനിയും യാത്ര ചെയ്യാനിരിക്കെ തന്നെ സ്വർഗത്തിന്റെ വാസന വരുന്നുണ്ട്, അതുപോലും ഈ പെണ്ണുങ്ങൾക്ക് ലഭിക്കുകയില്ലെന്നും ഈ നിയമപാലകന്മാർ, പൊതുജനങ്ങളെ ചാട്ടവാറുകൊണ്ടടിക്കുന്ന നിയമപാലകന്മാരും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് നബുവത്തിന്റെ വെളിച്ചത്തിൽ വഹയിന്റെ പ്രഭയിൽ നബിതങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് തന്നെ പറയട്ടെ, സയകൂനു ഫീ ആഖിരി ഉമ്മതി, അന്ത്യനാളാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, റിജാലുൻ യർകബൂന അലാ സുറൂജിൻ കഅശ്ബാഹിർ റിഹാൽ, കാറുകൾ ഉണ്ടാകുമെന്ന്. വാഹനം, നമ്മൾ ഓടുന്ന വാഹനം, ബസ്, കാറ്, ട്രെയിന്, ഫ്ലൈറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ, എന്നാൽ നിരത്തിലോടുന്ന വാഹനങ്ങളെക്കുറിച്ച് നബിതങ്ങൾ പറഞ്ഞ ഹദീസാണത്. സയകൂനു ഫീ ആഖിരി ഉമ്മതി, എന്റെ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടം, നമുക്കങ്ങനെ തോന്നുന്നു പോലുമില്ല, അവസാന കാലഘട്ടം, റിജാലുൻ, ചില ആളുകളെ കാണാം നിങ്ങൾക്ക്, യർക്കബൂന, അവർ വാഹനം കയറുന്നു, അലാ സുറൂജിൻ, സുറൂജ് എന്ന് പറഞ്ഞാൽ മെത്തകൾ എന്നാണ്, ഇരിക്കാൻ നല്ല സുഖമുള്ളത്. കഅശ്ബാഹിർ റിഹാൽ, ഒട്ടകത്തിന്റെ കട്ടിൽ പോലെ എന്ന് പറഞ്ഞാൽ മനോഹരമായി മിനുമിനുത്ത സീറ്റുകളിലിരുന്ന് യാത്ര ചെയ്യുന്നവർ, എന്നാൽ അത് ഒട്ടകങ്ങളല്ല എന്നും ഹബീബുന റസൂലുള്ളാഹ്, അത് വാഹനമാണ്, എന്നാൽ അത് മൃഗങ്ങളല്ല. കഅശ്ബാഹിർ റിഹാൽ, ഒട്ടകക്കട്ടിലുകൾ പോലെ ഇരിക്കാനും ചാരിയിരിക്കാനും കഴിയുന്ന മെച്ചയുടെ സൗകര്യം പോലെയുള്ള നല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. യൻജിലൂന അല അബ്വാബിൽ മസാജിദ്, അവർ പള്ളികളുടെ മുമ്പിൽ വന്ന് വാഹനമിറങ്ങും. അതുകൊണ്ടാണ് പള്ളികൾക്ക് പാർക്കിംഗ് ഇപ്പൊ വേണം. പാർക്കിംഗ് ഇല്ലാത്ത പള്ളിക്ക് ജുമുഅക്ക് വരാൻ പറ്റാത്തവരുണ്ട്, വാഹനം പാർക്ക് ചെയ്യാൻ സംവിധാനമില്ല. യൻസിലൂന അല അബ്വാബിൽ മസാജിദ്, പള്ളികളുടെ മുമ്പിൽ വന്നവർ ഇറങ്ങും, ഈ വാഹനങ്ങളിൽ വന്നിറങ്ങും. നിസാഉഹും കാസിയാതുൻ ആരിയാത്, പുരുഷന്മാർ പള്ളിയിൽ പോകുന്നവരാണ്, എന്നാൽ അവരെ പെണ്ണുങ്ങൾ ശരീരം പോലും മുഴുവൻ മറക്കാതെ നടക്കുന്ന പെണ്ണുങ്ങളായിരിക്കും. അങ്ങനെയുള്ളവർ എന്റെ ഉമ്മത്തിൽ വരാൻ പോകുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി ലഅനൂഹുന്ന, ആ പെണ്ണുങ്ങളെ നിങ്ങൾ ശപിച്ചേക്കേണമേ. ഫഇന്നഹുന്ന മൽഊനാതുൻ, അവർ ശപിക്കപ്പെട്ടവർ തന്നെ. ലൗകാന വറാഅകും ഉമ്മത്തും മിനൽ ഉമം, നിങ്ങൾക്ക് ഇനിയും കാലം ജീവിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ലഖദ്മിന നിസാഉകും നിസാഅഹും, അറബികളായ പെണ്ണുങ്ങൾ അനർബികളായ പെണ്ണുങ്ങൾക്ക് വേലക്കാരികളായി ജോലിക്ക് പോകുന്ന കാലം വരും. അറബികളായ പെണ്ണുങ്ങൾ അനർബികളായ പെണ്ണുങ്ങൾക്ക് വേണ്ടി, ഇപ്പൊ അനർബികളായ പെണ്ണുങ്ങൾ അറബി പെണ്ണുങ്ങൾക്ക് സേവനം ചെയ്യാൻ വീട്ടുവേലക്ക് പോകുന്നുണ്ട്. ആ കാലം മാറിയിട്ട് ഇനിയൊരു കാലം നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ലഹദമിന നിസാഉകും നിസാഅഹും കമാ യഖദുമുക്കും കമാ യഖദിംനകും നിസാഉൽ ഉമമി ഖബ്ലകും, മുസ്ലിമേതര സമുദായങ്ങൾ അറബികളുടെ വീടുകളിലേക്ക് ജോലിക്ക് വരുന്ന പോലെ ഇനി ഒരു കാലം വരും, അറബി പെണ്ണുങ്ങൾ മറ്റുള്ളവർക്ക് ജോലിക്ക് പോകുന്ന കാലം വരുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മഹദി തങ്ങൾ വരുന്നതിന്റെ മുമ്പുള്ള കാലം, യകൂനു സലാമുൽ മഅരിഫ, അറിയുന്നവരോട് മാത്രം സലാം പറയുന്ന കാലം വരും. മുസ്ലിമീങ്ങളായ ആളുകൾ, അഹ്ലു സുന്നൽ ജമാഅയുടെ അഖീദയിൽ ജീവിക്കുന്നവരെ, അഹ്ലുൽ മഅരിഫ, തന്റെ ആളുകൾക്ക് മാത്രം, തന്റെ സംഘടനയിലുള്ള ആളുകൾക്ക് മാത്രം, അങ്ങനെ സ്വന്തം അറിയുന്നവരോട് മാത്രം. ലിൽ മഅരിഫ, താൻ അറിയുന്ന തന്റെ പ്രസ്ഥാന ബന്ധുക്കളോട് മാത്രമല്ലാതെ മുസ്ലിമീങ്ങളോട് പൊതുവെ സലാം പറയുന്ന സംവിധാനം ഇല്ലാതെയാവുകയും സ്വന്തം ആളുകളോട് മാത്രം സലാം പറയുന്ന സലാമുൽ മഅരിഫ, സ്വന്തക്കാരോട് മാത്രം പറയുന്ന സലാം അന്ത്യനാളിന്റെ മുമ്പുണ്ട് എന്ന് ഹബീബുന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യക്സുറുൽ കദിബു വയഅമ്മു, കളവ് വർദ്ധിക്കും, നുണ പറയുന്നത് വർദ്ധിക്കും, കള്ളം പറയുന്നത് സർവസാധാരണം. തഖാറുബുൽ അസ്വാഖ്, നബിതങ്ങൾ പറയുന്നു മറ്റൊന്ന്, തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തുവരും, ടൗണുകൾ അടുത്തുവരും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, മുമ്പുണ്ടായിരുന്ന മടിയനിൽ നിന്ന് കാഞ്ഞങ്ങാട്ടേക്കുള്ള ദൂരമാണോ ഇപ്പോ
ഇവിടെ വിട്ടാ പിന്നെ ഒരു ടൗൺ കിട്ടണമെങ്കിൽ കാഞ്ഞങ്ങാടെത്തണം, അല്ലെങ്കിൽ ഒന്ന് കുറച്ചങ്ങോട്ട് മേൽപ്പറമ്പെത്തണം. കാലം മാറിയിട്ട് അങ്ങ് റോഡ് സൈഡ് മുഴുവൻ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, തതഖാറബുൽ നസ്മാൻ തതഖാറബുൽ അസ്വാ, അങ്ങാടികളൊന്ന് മറ്റൊന്നിനോട് ചേർന്നുകൊണ്ട് എവിടെയാണ് ഒരു ടൗൺ അവസാനിക്കുന്നത് എന്ന് പോലും കാണാൻ കഴിയാതെ ടൗണുകൾ ടൗണുകളുമായി മുട്ടുന്ന വിധം കച്ചവട സ്ഥാപനങ്ങൾ വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.